അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കൊക്കെയുള്ള പ്രശ്നം പലപ്പോഴും, പ്രത്യേകിച്ച് സഹോദരിമാർക്ക്, ആത്മവിശ്വാസമില്ലായ്മയാണ്. നമുക്ക് നമ്മെ തന്നെ ഒരു വിശ്വാസമില്ല. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുക, എനിക്കിതൊന്നും കഴിയില്ല, ഞാൻ വളരെ കഴിവ് കുറഞ്ഞവനാണ്, ഞാൻ ദുആ ചെയ്താലൊന്നും എൻ്റെ റബ്ബ് സ്വീകരിക്കുകയില്ല, ഞാൻ വളരെ മോശപ്പെട്ടവനാണ്. അങ്ങനെ തോന്നേണ്ട സമയമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ലോകത്തെ ഏറ്റവും വലിയ മോശപ്പെട്ടവനാണ് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അത് റബ്ബിൻ്റെ മുമ്പിലാണ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ മനസ്സുകൊണ്ട് നാം എപ്പോഴും ചിന്തിക്കേണ്ടത് ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ആള് എന്നാണ്. അതേസമയത്ത് ആ ചിന്ത നമ്മുടെ ആത്മവിശ്വാസത്തിനൊരു വിലങ്ങ് തടിയാവരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, നമുക്കൊരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്, നമുക്കൊരുപാട് സ്കില്ലുകൾ തന്നിട്ടുണ്ട്. ആ കഴിവുകളും ആ അനുഗ്രഹങ്ങളുമൊക്കെ ഈ ലോകത്ത് നാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത് തന്നിട്ടുള്ളത്. ഒരു കുടുംബ ജീവിതത്തെ വളരെ കൃത്യതയോടുകൂടെ, വളരെ ചിട്ടയോടുകൂടെ കൊണ്ടുപോവേണ്ടത് ഓരോ ഭാര്യമാരുടെയും കടമയാണ്. ആ കുടുംബ ജീവിതം വളരെ ചിട്ടയോടെ നല്ല രൂപത്തിൽ കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് അത്യാവശ്യമായിട്ടുള്ള, അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് ആത്മവിശ്വാസം ഉണ്ടാവുക എന്നുള്ളത്. ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും, ഒരുപാട് പ്രയാസങ്ങളെ നേരിടേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ തരണം ചെയ്യേണ്ടി വരും. ആ വിഷയങ്ങളൊക്കെ തരണം ചെയ്ത്, ആ പ്രയാസങ്ങളൊക്കെ മുമ്പിൽ കണ്ട്, ഇതൊക്കെ റബ്ബിൻ്റെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി, ആ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകൾ, ആ കഴിവുകളെ മനസ്സിലാക്കി എനിക്കിതൊക്കെ തരണം ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോഴേ ഒരു കുടുംബ ജീവിതവും, അതോടൊപ്പം തന്നെ അവർ മറ്റെന്തെങ്കിലും ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒക്കെ വിജയത്തിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അതല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം എല്ലാ മേഖലയിലും തളർന്നു പോകും. നമ്മുടെ കുടുംബ ജീവിതത്തിൽ നാം തളർന്നു പോകും, സംശയമില്ല. കുടുംബ ജീവിതം പരാജയത്തിലായി പോകും. അതുപോലെ തന്നെ നാം മറ്റെന്തെങ്കിലും ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിൽ, മറ്റേത് മേഖലയിൽ നാം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആ മേഖലയിലൊക്കെ നാം പരാജയപ്പെട്ടു പോവാനുള്ള കാരണം ഈ ആത്മവിശ്വാസമില്ലായ്മയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നാം സ്ത്രീകൾക്ക്, സഹോദരിമാർക്ക് നല്ല ആത്മവിശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 10 പോയിന്റുകൾ, കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ലാ നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പുരുഷന്മാർക്കും വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. ഒന്നാമത്തെ കാര്യം, ചിലതൊക്കെ അങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. പലരും നമ്മോട് പറയലുണ്ട്, നിനക്കതിന് കഴിയില്ല, നിന്നെ കൊണ്ടത് പറ്റില്ല എന്ന് പറയലുണ്ട്. പലപ്പോഴും അത് കേട്ടുകൊണ്ട് നാം വിഷമത്തിലാകും, സങ്കടത്തിലാകും, അത് ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മളും വിശ്വസിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ കാര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളോടൊരാൾ പറയുന്നുണ്ട് എന്ത്, നിങ്ങൾക്കത് കഴിയില്ല, എന്നെ കൊണ്ടത് പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ആ പറഞ്ഞവരുടെ കാര്യമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങളുടെ കാര്യമല്ല. ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവ് പറയും, അല്ലെങ്കിൽ ഭർത്താവിനോട് ഭാര്യ പറയും, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ പറയും, അതല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ പറയും, അങ്ങനെ പല ആളുകളും പറയും. അങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ അതൊക്കെ പറയുന്നവരുടെ കാര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കതല്ല, അതിനപ്പുറവും ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഏത് വിജയത്തിന് പിന്നിലും ഒരു പ്രയാസം ഉണ്ടാകും അല്ലേ, ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടാകും. നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണത്. അപ്പോൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ആ മേഖല വിജയിപ്പിച്ചെടുക്കാൻ കുറച്ച് പ്രയാസങ്ങൾ സഹിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ പ്രയാസം, ഇന്നത്തെ നമ്മുടെ പ്രയാസം, അത് നാളത്തെ വിജയത്തിനുള്ള കാരണമാണ്.
പരാജയം വിജയത്തിന്റെ മുന്നോടിയാണ് എന്ന് പറയലില്ലേ. ഇതേപോലെ ഏത് വിഷയത്തിൽ നാം പ്രവർത്തിക്കുന്നുണ്ടോ, ഏത് മേഖലയിൽ നാം പ്രവർത്തിക്കുന്നുണ്ടോ, അതിന്റെ തുടക്കം വളരെയേറെ കൈപ്പേറിയതായിരിക്കും. അതങ്ങനെ പിടിച്ച് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി നമ്മൾ വിജയിപ്പിച്ചെടുക്കണം. അതിൻ്റെ അവസാനം മധുരം നമുക്ക് നുണയാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അത് എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. ഏതൊരാൾ എന്ത് പ്രവർത്തികൾ, എന്ത് ജോലി അല്ലെങ്കിൽ എന്ത് ബിസിനസ്, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, തുടങ്ങുന്നുണ്ടോ, അതിൻ്റെ തുടക്കത്തിലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും, മറ്റുള്ള ആളുകളുടെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും. അത് കുടുംബ ജീവിതത്തിലാണെങ്കിലും അതുപോലെ തന്നെ ബിസിനസ് മേഖലയിലാണെങ്കിലും നിങ്ങൾ എന്ത് പ്രവർത്തികൾ ചെയ്യുന്നുണ്ടോ ആ മേഖലകളിലൊക്കെ തന്നെ തുടക്കത്തിൽ ഒരുപാട് കല്ലുകടി, ഒരുപാട് പ്രയാസം, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഏൽക്കേണ്ടി വരും. പക്ഷേ അതവിടെ സ്റ്റോപ്പ് ചെയ്താൽ അതവിടെ അങ്ങനെ നിന്നു പോകും. അതേസമയത്ത് അതിൽ നിന്ന് നിങ്ങൾ ആ ഒരു പ്രയാസത്തിൽ നിന്നൊക്കെ കരകയറി, എന്നെ കൊണ്ട് ഇത് കഴിയും, എനിക്ക് റബ്ബ് ഇതിനുള്ള കഴിവ് തന്നിട്ടുണ്ട് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ വിജയിക്കാൻ കഴിയും, യാതൊരുവിധ സംശയവുമില്ല. മൂന്നാമത്തേതായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്ക് പറ്റുന്ന എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ നമ്മെ തന്നെ മറ്റുള്ളവരോട് ഉപമിക്കും. ഞാൻ അവനെപ്പോലെ തന്നെയാണ്, കഴിവില്ലാത്ത ആളുകളോട് ഉപമിക്കും. ഒരിക്കലും നാം നമ്മളെ എന്ത് ചെയ്യരുത്, കഴിവില്ലാത്ത ആളുകളോട് ഉപമിക്കരുത്. കഴിവുള്ളവരോട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മെ ഉപമിക്കാം. മീൻസ് ഞാൻ അയാളെപ്പോലെ ആവണം, അല്ലെങ്കിൽ എനിക്ക് അയാളുടേതായിട്ടുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ രൂപത്തിൽ വിശ്വസിക്കുകയും ആ രൂപത്തിൽ മുന്നേറുകയും ചെയ്യാം. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണ്, കഴിവില്ലാത്ത പലരെയും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന്, പരാജയപ്പെട്ട പലരെയും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന്, ഞാൻ അതുപോലെയാണ്, അല്ലെങ്കിൽ ഞാൻ അവനെപ്പോലെയാകും, ഞാൻ ചെയ്താലൊന്നും ശരിയാവില്ല, ഇത്തരത്തിലുള്ള ചിന്തകളാണ് നമ്മെ പലപ്പോഴും പരാജയത്തിലേക്ക് തള്ളിവിടുന്നത്. ഞാൻ പറയുന്നു, പ്രിയപ്പെട്ടവരെ, വളരെ കൃത്യതയോടുകൂടെ മനസ്സിലാക്കി നാം ഏത് മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും നമുക്ക് അത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള ചില ചിന്തകൾ, ചില പ്രവർത്തനങ്ങൾ, ചില സംസാരങ്ങളാണ് നമ്മെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചിന്തകൾ നമ്മിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ആരെപ്പോലെയും അല്ല, ഇൻഷാല്ലാ അങ്ങനെ ഒരു പോയിന്റ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോ ഇപ്പൊ പറയുന്നത് എന്താണ്, നിങ്ങൾ പരാജയപ്പെട്ട ആളുകളോട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഉപമിക്കരുത് എന്നുള്ളതാണ്. നാലാമത്തേതായിട്ട് ഉണർത്താനുള്ളത്, കാര്യങ്ങൾ കൃത്യതയോടുകൂടെ ചെയ്യുക എന്നുള്ളതാണ്. നല്ല കൺസിസ്റ്റൻസി, കൃത്യത, സ്ഥിരത, അത് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുണ്ടെങ്കിൽ ഏത് കാര്യത്തിൽ നമ്മൾ വിജയിക്കുകയുള്ളൂ. പലപ്പോഴും എനിക്കും നിങ്ങൾക്കൊക്കെ നമുക്കൊക്കെ ഉള്ളൊരു കാര്യമാണ് കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഈ ചാനല് നമ്മൾ തുടങ്ങിയിട്ട് 5 വർഷമായി. ഇതിനിടയ്ക്ക് ഒരു 2 വർഷം മുമ്പ് ചാനല് നല്ല രൂപത്തിൽ മുന്നോട്ട് പോയി, അൽഹംദുലില്ല. നല്ല ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോകൾ കണ്ടു. അതിനിടയ്ക്ക് വീഡിയോകൾ ചെയ്യൽ നിർത്തി, പല തിരക്കുകളിലും പെട്ടിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതല്ല എങ്കിൽ നമ്മുടെ മടി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു സ്ഥിരതയില്ലായ്മ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ നമ്മുടെ ഈ ചാനലിൻ്റെ ചെറിയ തോതിലാണെങ്കിൽ തന്നെയും പരാജയത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ഇപ്പം നമുക്ക് വ്യൂസ് ഇല്ല കൂടുതലായിട്ട്. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്, ഇൻഷാല്ലാ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് കൺസിസ്റ്റൻസി, സ്ഥിരത എന്നുള്ളത്, കൃത്യത എന്നുള്ളത് നമുക്കൊക്കെ വേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ആത്മവിശ്വാസത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടാകുന്ന ഒരു കാര്യവുമാണ് എന്ന് മനസ്സിലാക്കുക. അഞ്ചാമതായിട്ട് ഉണർത്താനുള്ളത്, നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഇഖ്ലാസോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിനിണക്കി, മനസ്സിനിണങ്ങി ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് സഹോദരിമാർക്ക് വേണ്ടിയിട്ടാണല്ലോ. നല്ല ഉദ്ദേശം നമ്മുടെ ഉള്ളിലുണ്ടാവുക, ഹറാമുകൾ അല്ലാതിരിക്കുക, ഹറാമുകളല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഹറാമുകളാണെങ്കിൽ നമ്മൾ എത്ര ആവേശത്തോടുകൂടെ ഈ ലോകത്ത് അത് ചെയ്താലും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം പരാജിതരായിട്ട് മാറും. ഈ ലോകത്തൊരു പക്ഷെ നിങ്ങൾ വിജയിച്ചേക്കാം, പക്ഷെ അതൊരു യഥാർത്ഥ വിജയമാവില്ല, ശാശ്വതമായിട്ടുള്ള വിജയമാവില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കൊരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും നാളെ ആഖിറത്തിൽ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന എന്ത് കാര്യങ്ങൾ എടുത്തോട്ടെ, ആ കാര്യങ്ങളൊക്കെ അതിലൊന്നിലും ഹറാമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആലയും അതിനെ നിരോധിച്ചിട്ടില്ല, അതിനെ ഇഷ്ടക്കേടുകൾ പറഞ്ഞിട്ടില്ല, ഇഷ്ടക്കേടുകൾ അറിയിച്ചിട്ടില്ല എന്ന്
ഉറപ്പുവരുത്തിക്കൊണ്ടാവണം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്കത് ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ പല ആളുകളും പലതും ചെയ്യുന്നുണ്ട്, ഹറാമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഉള്ളിൽ ഒരു പക്ഷേ അത് ചെയ്യുമ്പോഴുള്ള ഒരു പേടി, അതല്ലെങ്കിൽ ഇത് എനിക്ക് ചെയ്യാൻ കഴിയുന്നതാണോ എന്ന ഒരു ആശങ്ക ഉണ്ട്. പലരും എന്നോട് അത് പങ്കുവച്ചിട്ടുണ്ട്. ഒരിക്കലും അത് വിജയിക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ആ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യാൻ കഴിയില്ല. ഒരു വിശ്വാസിനിയായ, ഒരു വിശ്വാസിയായ ആൾക്ക് വിശുദ്ധ ഇസ്ലാമിൽ പറഞ്ഞതിനോട് എതിരായിട്ടുള്ള ഒരു കാര്യം അത് ഇഖ്ലാസോടുകൂടെ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഇഖ്ലാസോടുകൂടെ ചെയ്യാതിരിക്കുമ്പോൾ ആ ഒരു പദ്ധതി, ആ ഒരു പ്രവർത്തനം വിജയത്തിലേക്ക് എത്തുകയുമില്ല. സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനും നല്ലത് പോലെ മുന്നോട്ട് പോകാനും നമുക്കൊക്കെ ഭാഗ്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആറാമത്തതായിട്ട് ഉണർത്താനുള്ളത്, നമ്മുടെ സമൂഹത്തിൽ നല്ല നല്ല ആളുകളെ, നല്ല പക്വതയുള്ള, നല്ല സ്വഭാവങ്ങളുള്ള, നല്ല ആത്മീയതയുള്ള ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ടാവും. പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അത്തരക്കാരായിട്ടുള്ള ആളുകളെ കാണുമ്പോൾ ഒരു പക്ഷേ നമ്മൾ കുതിച്ചു പോകും, അവരെൻ്റെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്ന്, ഇല്ലേ? തീർച്ചയായിട്ടും നല്ല സമൂഹത്തിൽ ഉന്നതങ്ങളിലുള്ള, ജനങ്ങളൊക്കെ ബഹുമാനിക്കുന്ന വലിയ സ്ഥാനമാനങ്ങളിലുള്ള ഒരുപാട് ആളുകളെ നമ്മൾ കാണലുണ്ട് ദിവസവും, അല്ലെങ്കിൽ കേൾക്കലുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ചിന്ത എന്താണ്? അവരെൻ്റെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ, എൻ്റെ ഒരു ഉറ്റ സുഹൃത്തായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു ബന്ധു ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആലോചിക്കും. ഇത്തരക്കാരായിട്ടുള്ള ആളുകളുടെ സ്വഭാവങ്ങൾ അത് നിരീക്ഷിച്ചുകൊണ്ട് ആ സ്വഭാവങ്ങൾ നാം നമ്മിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്തുകൊണ്ടാണ് ആ ആളുകളെ ജനങ്ങൾ ബഹുമാനിച്ചത്? അത് അത്തരക്കാരായിട്ടുള്ള ആളുകളിൽ ആ ബഹുമാനിക്കപ്പെടുന്ന ഒരുപാട് നല്ല നല്ല വിശേഷണങ്ങൾ, സ്വഭാവ ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ആ സ്വഭാവ ഗുണങ്ങൾ നമ്മിലേക്കും നാം സംശീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മെച്ചപ്പെട്ടതാകും, നാം നല്ല രൂപത്തിൽ ചിന്തിക്കാൻ തുടങ്ങും, നാം ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിലെത്തും എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള ഭാഗ്യവും തൗഫീഖും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏഴാമത്തതായിട്ട് ഉണർത്താനുള്ളത്, നിങ്ങൾ ഏത് മേഖലയിലാണോ പ്രവർത്തിച്ച് തുടങ്ങിയത്, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം എന്താണോ, ആ ആഗ്രഹം അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക, നിങ്ങൾ ആക്ട് ചെയ്യുക. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു നല്ല ഡോക്ടർ ആവാൻ ആഗ്രഹമുണ്ട്. ഡോക്ടർ ആവുന്നതിന് തെറ്റില്ലല്ലോ, പക്ഷേ ഇസ്ലാമികമായിരിക്കണം എന്നേ ഉള്ളൂ. ഇസ്ലാമിന് ഒരു വിദ്യാഭ്യാസത്തിനും എതിരല്ല. ഇന്ന് പല ആളുകളും പറഞ്ഞ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇസ്ലാം വിരോധികളായിട്ടുള്ള ആളുകൾ. ഇസ്ലാമിൽ പഠിക്കാൻ പാടില്ല, ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, ഇത്തരത്തിലുള്ള അബദ്ധ ജടിലങ്ങളായ വാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു ആര്? ഇസ്ലാമിൻ്റെ ശത്രുക്കൾ. അതേസമയത്ത് ഇസ്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഡാർക്ക് ഏജിൽ നിന്നും ഉമ്മത്തിനെ കൈപിടിച്ച് ഉയരങ്ങളിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന പ്രവാചകരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഇസ്ലാം വിദ്യാഭ്യാസത്തിനെതിരല്ല, പക്ഷേ ഹറാമുകൾ വന്നുകൂടാ, ആ ഒരു നിബന്ധനകൾ മാത്രമേ ഉള്ളൂ. ഹറാമുകൾ വരാതെ ഏത് ഉയർന്ന വിദ്യാഭ്യാസവും നേടാൻ ഏതൊരു സ്ത്രീക്കും അവകാശമുണ്ട്, യാതൊരുവിധ സംശയമില്ല. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അതെന്നും നിയമങ്ങളായിരിക്കും. ഹറാമു വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഹറാമു വരാൻ പാടില്ല. അതേസമയത്ത് അവർക്ക് എത്ര വലിയ ഉന്നതങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസങ്ങളും നേടാൻ ഇസ്ലാമിൽ അവകാശമുണ്ട്. അപ്പോൾ ഡോക്ടർ ആവണം എന്ന് ഒരു ഒരു സ്ത്രീക്ക് ആഗ്രഹമുണ്ട്, ഒരു കുട്ടിക്ക് ആഗ്രഹമുണ്ട്. അവൾ അതുപോലെ നല്ല ഹിജാബൊക്കെ ധരിച്ച് നല്ല ഒരു ക്ലിനിക്കൊക്കെ നടത്തുന്ന രൂപത്തിൽ എന്ത് ചെയ്യാം, അവൾക്ക് ആ ഒരു വിഷ്വലൈസേഷൻ ചെയ്യാം. അത് ഒരുപാട് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും അത്തരം വിഷ്വലൈസേഷനുകൾ അവരുടെ ആഗ്രഹങ്ങളെ അവരിൽ കൂടുതലായിട്ട് പ്രചോദിപ്പിക്കാൻ ഉളവാക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക, ആക്ട് ചെയ്യുക. ഡോക്ടറായിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും, ഏത് രൂപത്തിലാണ് ജനങ്ങളോട് ഇടപഴകുക, എങ്ങനെയായിരിക്കണം എൻ്റെ വേഷം, ഏത് രൂപത്തിലായിരിക്കണം ഇസ്ലാമിനെതിരല്ലാത്ത ഹറാമുകൾ എൻ്റെ ജീവിതത്തിൽ വരാത്ത രൂപത്തിൽ ഞാൻ എങ്ങനെ ഒരു ഡോക്ടറാവും എന്ന് കൃത്യമായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ്.
എട്ടാമത്തേതായിട്ട് ഉണർത്താനുള്ളത് ഭയത്തെ നേരിടുക എന്നുള്ളതാണ്. പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് പേടിയാണ് അല്ലേ, പലപ്പോഴും പലതും ചെയ്യാൻ പേടിയാണ് ഉണ്ടാക്കും. പക്ഷേ ആ ഭയത്തെ നേരിട്ടുകൊണ്ട് അതിനെ മറികടക്കുക, ഭയം മാറാനുള്ള ഒരു ടിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏത് കാര്യത്തെയാണോ ഭയപ്പെടുന്നത് ആ കാര്യം ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഭയം മാറാനുള്ള ഏറ്റവും വലിയ മരുന്ന്. പല ആളുകളും പറയുന്നു, സാർ എനിക്ക് അങ്ങനെ ചെയ്യാൻ പേടിയാകുന്നു, ഡ്രൈവിംഗ് ചെയ്യാൻ പേടിയാകുന്നു, അതല്ലെങ്കിൽ ആ പരീക്ഷ എഴുതാൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പേടിയാകുന്നു, അല്ലെങ്കിൽ ഇന്ന ആളോട് സംസാരിക്കാൻ പേടിയാകുന്നു, പ്രസംഗിക്കാൻ പേടിയാകുന്നു, ഇതൊക്കെ പറയുന്ന പല ആളുകളുണ്ട്. നമുക്കൊക്കെ ഉള്ളതാണ്, എല്ലാവർക്കും ഉണ്ടാവും, ഒട്ടുമിക്ക ആളുകൾക്കും ഉള്ള ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള പേടികൾ. പക്ഷേ അത് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ആ പേടി ഇങ്ങനെ കൂടി 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 വരും, ഒരിക്കലും അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറാൻ പോകുന്നില്ല. അതേസമയത്ത് അത് മാറാൻ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്യുക എന്നുള്ളതാണ്. ഏത് കാര്യത്തെയാണോ നമ്മൾ പേടിക്കുന്നത്, ആ പേടിക്കപ്പെടുന്ന കാര്യം ചെയ്യുക എന്നുള്ളതാണ് ആ ഭയം നമ്മിൽ നിന്ന് മാറാനുള്ള ഏറ്റവും വലിയൊരു കാരണം. ഒമ്പതാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ പല ആളുകളും പറയലുണ്ട്, സാറേ ഞങ്ങൾ ഒറ്റക്കാണ്, എന്നെ എൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റക്കാണ്, ഞാൻ എൻ്റെ മകനെ ഒറ്റക്കാണ് വളർത്തിയത്, ഞാൻ എൻ്റെ മകനെ ഒറ്റക്കാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ എൻ്റെ വീട്ടിൽ ഞാനാണ് ജോലി ചെയ്ത് എൻ്റെ കുടുംബത്തെ നോക്കുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അതിനുള്ള കഴിവ് തന്നു, നിങ്ങൾക്കതിന് കഴിയും, നിങ്ങൾക്കൊറ്റക്ക് നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയും, നിങ്ങൾക്കതിനുള്ള കഴിവുണ്ടായത് കൊണ്ടാണ് ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിക്കുന്നത്. റബ്ബിൻ്റെ പരീക്ഷണമാണത്, അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കുള്ള കഴിവാണതെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്കുള്ള ഒരു ന്യൂനതയല്ല ഒരിക്കലും, നമുക്കുള്ള ഒരു കുറവല്ല അതൊരിക്കലും, അത് എൻ്റെ കഴിവാണ്. ഞാനാണ് എൻ്റെ മകനെ നോക്കി വളർത്തി വലുതാക്കിയതെന്ന് പറഞ്ഞാൽ അത് നമുക്കുള്ള ഒരു കഴിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഏറ്റവും വലിയ ഒരു സ്കില്ലാണത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവർ. പത്താമത്തേതായിട്ട് അവസാനത്തേതായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, പല ആളുകളും ഒരുപക്ഷെ നമ്മെ കളിയാക്കും, പല കാര്യങ്ങളും പറഞ്ഞ് കളിയാക്കുന്നവരായിരിക്കാം. ഈ കളിയാക്കുന്ന കാര്യം അതാണ് നമ്മുടെ ശക്തി എന്ന് മനസ്സിലാക്കുക. നമ്മെ മറ്റുള്ള ആളുകളിൽ നിന്നും വ്യത്യസ്തരാക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, അതാണ് നമ്മുടെ ശക്തി എന്ന് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും നമുക്ക് വിജയങ്ങൾ ലഭിക്കും, നമുക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാകും. ഈ പത്ത് കാര്യങ്ങളും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. നല്ല ഒരു ജീവിതം, ഉത്തമമായിട്ടുള്ള നല്ല ആത്മവിശ്വാസത്തോടുകൂടെയുള്ള സന്തോഷത്തോടുകൂടെയുള്ള ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് വിഷൻ ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.